ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഐഷുട്ടിക്കും അൽഹംദുലില്ല. വലിയ പറയത്തക്കുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ആദ്യത്തെ പോലെ അങ്ങോട്ട് ആക്റ്റീവായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു സമാധാനമൊക്കെ ഉണ്ട് നമുക്ക്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല, ആദ്യത്തെ പോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ ഉള്ളെങ്കിലും അവൾക്ക് കുറച്ച് വാശിയും കുറുമ്പൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ടാണ് അവൾക്ക് അറിയുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഡൈനമൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴേക്ക്, ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്ക് അവൾ എണീക്കും, അല്ലെങ്കിൽ കരയും. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഡൈനമൈ ലൈഫും ചെയ്യാൻ കഴിയണില്ല. എന്നാൽ അവളുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അവൾ അതിനും സമ്മതിക്കണില്ല. അറിയാലോ, അവൾക്ക് ഉടുപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അവളോട് നമുക്ക് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോഴേക്ക് തന്നെ അവൾ ദേഷ്യപ്പെടും, കരയും. വീഡിയോ എടുക്കണമെന്ന് മാത്രമല്ല, പിന്നെ നമുക്ക് എങ്ങോട്ടേലും പോവുക, ചാറ്റ് പോവുക എന്ന് പറഞ്ഞാൽ കരയും. എന്തിനാ അവൾക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. അവൾ ഇങ്ങനെ കിടക്കുക, ഞാനും എടുത്ത് കിടക്കുക, അവളോട് ഇങ്ങനെ സംസാരിക്കുക, അതാണെങ്കിൽ കുഴപ്പമില്ല. നേരെ മറിച്ച് അവൾക്ക് വീഡിയോ എടുക്കണത് ഇഷ്ടമല്ല, എങ്ങോട്ടേലും പോകണത് ഇഷ്ടമല്ല, എന്തോ ഒരു അവളുടെ മനസ്സിലെന്തോ കുടുങ്ങിയിട്ടുണ്ട്. അതൊക്കെ കാരണമാണ് ഞാൻ വീഡിയോ ഇടാത്തത്. പിന്നെ നമ്മളെ വ്യൂസ് കുറവാണെന്നുള്ളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ കമൻ്റ് ഉണ്ടായിരുന്നു റെഗുലറായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ടാണ് വ്യൂസ് കുറയുന്നത് എത്താന്നൊക്കെ പറഞ്ഞു. സത്യമാണ്, നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അന്ന് നോമ്പിൻ്റെ സമയത്താണ് റെഗുലറായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് അടുപ്പിച്ചിട്ടിരുന്നു. ആ സമയത്താണ് കുറച്ച് വ്യൂസും അന്ന് റീച്ച് ആവുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല, ഇൻഷാല്ല നമുക്ക് കഴിയും. ഒരുപാട് ആളുകൾ അവരെ വിഷമങ്ങളൊക്കെ നമ്മളോട് കമൻറ്റിലൂടെയും അതുപോലെ മെസ്സേജൊക്കെ അയച്ച് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും. പല മെസ്സേജുകളും വരുമ്പോൾ ഇപ്പോൾ വിഷമമല്ലാതെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. കാരണം ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല, എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് തന്നെ ജീവിതം അടുത്തു തുടങ്ങുകയാണെന്നുള്ള തോന്നലുണ്ട്. അതൊക്കെ മാറുന്നത് ഐശുട്രി വീഡിയോ കാണുമ്പോഴാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. നമ്മളെ വീഡിയോ കാരണം മറ്റൊരാൾക്ക് ഒരു ആശ്വാസം കിട്ടുമ്പോൾ അത് സന്തോഷം തന്നെയല്ലേ. പിന്നെ അതുപോലെ വിഷമം പറയുന്ന ഒത്തിരി പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കേൾക്കുമ്പോഴും ഞാൻ ആശ്വസിക്കാറുണ്ട്, അല്ലാഹുവിനെ സ്തുതിക്കാറുണ്ട്. എന്നെക്കാളും താഴെയുള്ള അതുപോലെ എൻ്റെ പോലെ ബുദ്ധിമുട്ടുകളുള്ള പഠിച്ചവനെ ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ എന്നെക്കാളും താഴെയുള്ളവരെ കാണുമ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ട് എനിക്ക് തന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ട്. അവരെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ഐഷുട്ടിനെ കൊണ്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോയ സമയത്ത് ഞാനൊരു ഉമ്മാനെ കണ്ടു. ഉമ്മാനോട് കുറേ സംസാരിച്ചപ്പോൾ അമ്മ പറയാണ് അവർക്ക് 5 പെൺകുട്ടികളാണ്, അതിൽ ഒരു കുട്ടീനെ മാത്രമേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, 2-ാമത്തെ പെൺകുട്ടികളെ മാത്രം. ഇപ്പോൾ ചെറിയ മോൾക്ക് +2 അവൾക്ക് കല്യാണം വരുന്നുണ്ട്. മൂത്ത മോൾക്ക് 10-30 വയസ്സായി, 2-ാമത്തെ മോൾ മാത്രമേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. 3, 4, 5 കയ്യിലാണ്. അങ്ങനെ 4 മക്കൾ കയ്യിലുണ്ട്. ഏറ്റവും ചെറുതിനെ കെട്ടിച്ചെടുക്കാൻ ഉമ്മാക്ക് കഴിയുന്നില്ല. കാരണം മറ്റുള്ള മക്കളെ കൂടെ കാണുമ്പോൾ അവരും കൂടെ കല്യാണം കഴിച്ചിട്ട് ഏറ്റവും ഇളതിനെ കെട്ടിച്ച് കൊടുക്കണം എന്നാണ് ഉമ്മാൻ്റെ ആഗ്രഹം. അപ്പോൾ ആദ്യമൊന്നും എന്നോട് അങ്ങനെ കരയുകയും ചെയ്തില്ല കേട്ടോ. പിന്നെ അവസാനം അപ്പോഴേക്ക് കരച്ചിലിൻ്റെ അവിടേക്ക് എത്തി. അപ്പം ഞാൻ പറഞ്ഞു, കരയേണ്ട ഉമ്മ, ഒക്കെ ശരിയാവും. എത്രയോ ആളുകൾ 30 ശേഷം കല്യാണം കഴിഞ്ഞ് പോകുന്നില്ലേ. അപ്പോൾ പറയാണ്, ഉണ്ടായിരിക്കാം, ഇല്ലയെന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് ഇവരെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മോളെ. ഞാൻ ഇന്നേങ്ങന്ന് മരിച്ചാൽ എൻ്റെ കുട്ടികൾക്ക് ആരാണ്, ഏതൊരു പെറ്റായിരുന്നു തോന്നുന്നൊരു ചോദ്യമാണത്. ഹാ, എന്താ ചെയ്യുക, എൻ്റെ മക്കൾ ആരാ നോക്കുക, എന്താകും സ്ഥിതി? ഒരു ആൺകുട്ടിയും കൂടെ കൂടെ ഇല്ല ഒന്ന് കയ്യേൽപ്പിച്ച് കൊടുക്കാൻ. ആ അവസ്ഥയിലുള്ള ഒരാൾ ഉമ്മാൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, എത്രത്തോളം വിഷമത്തിലാണ് ആ ഉമ്മ കഴിയുന്നതെന്നുള്ളത്. എന്നിട്ട് അമ്മ പറയാണ്, ഞാൻ എങ്ങോട്ടും കുട്ടിയെ പോവാറൊന്നുമില്ല, കല്യാണത്തിനും എങ്ങോട്ടൊന്നും പോവാറില്ല. അവരെ നാത്തുവിൻ്റെ, അതായത് ഉപ്പാൻ്റെ പെങ്ങളുടെ മോളെ കല്യാണം ഉണ്ടായി. കല്യാണത്തിന് പോയപ്പോൾ പെൺകുട്ടി ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണെന്ന് അറിയാതെ കണ്ണുനീര് വീണു. അതിന് അവർ പറഞ്ഞു മറ്റുള്ള കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണതിന് അസൂയയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങോട്ടും പോകാറില്ല. എനിക്ക് മറ്റുള്ള കുട്ടികൾ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ എൻ്റെ കുട്ടികളെ ഓർത്ത് എനിക്ക് സങ്കടം വരാറുണ്ട്. അപ്പോൾ അറിയാതെ കണ്ണിന്ന് വെള്ളം വരും. അത് അസൂയ കൊണ്ടല്ലല്ലോ, അത് പറയുന്ന ആളുകൾക്കല്ലേ അത്രയും ബുദ്ധിയില്ലാത്തത്. 2-3 പെൺകുട്ടികൾ വിവാഹപ്രായം കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ഏതൊരു ഉമ്മാൻ്റെ കണ്ണിന്ന് അല്ലെങ്കിൽ ഏതൊരു ഉമ്മാൻ്റെ മനസ്സൊന്ന് പെടയും അല്ലേ. അത് അസൂയ കൊണ്ടല്ല, അത് അവർക്ക് മനസ്സിലാവാത്ത പ്രശ്നമാണ്. അതിപ്പോൾ 5 കുട്ടികളെന്നല്ല, ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും സങ്കടം വരും, കരയും ഒക്കെ ചെയ്യും. അത് അസൂയ കൊണ്ടല്ല അവരെ ആശ്വസിപ്പിക്കുക വേണ്ടത് ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞ്. അല്ലാതെ അസൂയയാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് കുറ്റം പറയാണോ ചെയ്യേണ്ടത്? ഇപ്പോഴും പണവും പ്രതാപവും വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിൽ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരുന്ന കുട്ടികളും
കുടുംബമൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലയെന്ന്. ഇപ്പോൾ ഒരു 2 വർഷം മുന്നെയാണ് ഞാനിത് ഈ ഉമ്മനോട് പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഒരാൾ 8ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, ഒരാൾക്ക് 10 ഉള്ളൂ, 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, ഒരാൾ പ്ലസ് ടു വരെ പോയി പാസ്സായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അവരോട്, അവർക്കൊക്കെ 10ാം ക്ലാസ് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, തുല്യതാ പരീക്ഷയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തെങ്കിലും എഴുതാൻ പറയുക എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു അവർക്ക് കുട്ടിയെ അതിനൊന്നും താല്പര്യമില്ല, അവർക്ക് ആളുകളോട് സംസാരിക്കാനും പുറത്തിറങ്ങാനൊക്കെ ഒരു മടിയുള്ള കൂട്ടത്തിലാണെന്ന്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സമൂഹം അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതാണ്. ഇപ്പോൾ കല്യാണം കഴിയാത്ത കുട്ടികൾ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളാകാത്ത കുട്ടികൾ, ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ സമൂഹത്തിലുള്ള ആളുകൾക്ക് ഒരു ചോദ്യമുണ്ട്, എന്തേ ആവാത്ത, അല്ലെങ്കിൽ എന്തേ കല്യാണം കഴിയാത്ത, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും. 4 ആൾ കൂടുമ്പോൾ പരിഹസിക്കുക, അതുപോലെ സഹതപിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ആ കുട്ടികൾ പുറത്തിറങ്ങാത്തതെന്ന് എനിക്ക് തോന്നണം. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട്, 10ാം ക്ലാസ്സും പ്ലസ് ടുവും ഒക്കെ എഴുതിയെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ ഗവൺമെൻറ് ജോലി കിട്ടാനൊന്നുമല്ല, എന്നാലും നമുക്കൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാന്യമായൊരു ജോലി ചെയ്യാൻ കഴിയുമല്ലോ. ഞാൻ നമ്പർ വാങ്ങിയതായിരുന്നു കേട്ടോ. അന്ന് നമ്മൾക്ക് ഇതിലേറെ പ്രശ്നങ്ങളല്ലേ, കുട്ടിക്ക് അസുഖമുള്ളത് അറിഞ്ഞ സമയമൊക്കെയാണ്, ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ ഞാനത് അവരെ വിളിക്കാനും സേവ് ചെയ്യാനും ഒക്കെ മറന്നു. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഓരോ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ രോഗം, മാരകമായ രോഗം എന്നുള്ള പരീക്ഷണങ്ങളൊന്നും എല്ലാവരെയും ഇന്ന് കാക്കണേ തമ്പുരാനെന്ന് ഞാൻ എപ്പോഴും അള്ളാനോട് പറയുന്നുണ്ട്. കാരണം രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടൊന്നും നമുക്ക് ആ രോഗത്തെ മാറ്റാനോ, അല്ലെങ്കിൽ ആ രോഗത്തിന് മാറ്റണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ നമ്മളടുത്തുള്ള സമ്പത്ത് മുഴുവൻ നശിച്ചു, പിന്നീട് നമുക്കൊന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് നമ്മളെ സമൂഹത്തിൽ. ഐശുട്ടി കരയണമൊക്കെ ഞാൻ അങ്ങനെ സംസാരിക്കണേനാണ് കേട്ടോ, അല്ലാതെ വെറുതെ കരയാണ്. എന്താ ഐശുട്ടി സാധനം എന്നറിയോ അല്ലേ? ആ ഇതാണ് ഐശുട്ടിയുടെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ മക്കൾക്ക് മാക്സിമം വിദ്യാഭ്യാസം കൊടുക്കണം. ഒരുപാട് പൈസ കൊടുത്തതുകൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ചില ആളുകളുണ്ട് അവർ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കുക, അതൊക്കെയാണ് അവരോടുള്ള സ്നേഹം എന്നാണ് ചില മാതാപിതാക്കളുടെ വിചാരം. അത് ഒരിക്കലും ശരിയല്ല. അവർ ഒരുപാട് കേടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ പൈസ കൊടുക്കുന്നതിനോട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാനുള്ള വഴികൾ നമ്മൾ പെട്ടെന്നൊരു ദിവസം പറഞ്ഞുകൊണ്ടൊന്നും നടക്കില്ല. നമ്മളെ പ്രവർത്തനങ്ങളിലൂടെ അവരത് മനസ്സിലാക്കിയെടുക്കണം. നമ്മളും അങ്ങനത്തെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഐശുട്ടി, ഞാൻ എടുത്തുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, അവൾ സമ്മതിക്കുന്നില്ല. ബാക്കി